മാവൂർ മേഖല പ്രവാസി സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. സഹകരണ സംഘം ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംഘത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. പ്രവാസികളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഷെയർ ശേഖരിച്ച് 2019 സംഘം പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥിര നിക്ഷേപം, നിത്യനിധി ഗ്രൂപ്പ് നിക്ഷേപം എന്നിവ നിലവിൽ നടക്കുന്നുണ്ട്. അനുമതി ലഭിക്കുന്നതോടെ വായ്പകൾ നൽകി തുടങ്ങും. സ്വർണ വായ്പകളും നൽകും. മാവൂർ ഡയമണ്ട് ജംഗ്ഷന് സമീപമുള്ള ഓഫീസിൽ നടക്കുന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ അധ്യക്ഷത വഹിക്കും. സൊസൈറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചത് നമ്മൾ പ്രധാനമായും ഷെയർ പിരിച്ചുകൊണ്ടാണ്. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ബി സുധ ലോക്കറും ഡെപ്യൂട്ടി രജിസ്ട്രാർ എൻ എ ഷീജ നിക്ഷേപവും സ്വീകരിക്കലും ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി രഞ്ജിത്ത്, ഗഫൂർ ഓളിക്കൽ, സുഹറബി, ഷാജി പുത്തലത്ത്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് എം രാഘവൻ, സെക്രട്ടറി അർജുൻ, പ്രകാശ്, ട്രഷറർ പ്രമോദ് കുമാർ, സുനിൽ കുമാർ, ഉണ്ണികൃഷ്ണൻ, മൈസാൻ, ഷഫീഖ്, മിനി ചെമ്പേൽ, കെ ശൂപ, ശോഭനകുമാരി, കൃഷ്ണകുമാരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നൽകുന്നതിനുള്ള അനുവാദത്തിന് വേണ്ടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത് തന്നെ അത് കിട്ടും. അതുപോലെ തന്നെ ഗോൾഡ് ലോൺ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ സ്ട്രോങ് റൂമിൻ്റെ ഉദ്ഘാടനം ഈ ബിൽഡിംഗ് ഉദ്ഘാടനത്തോടു കൂടി തന്നെ നടത്തുന്നുണ്ട്. അതും ഈ അടുത്ത ദിവസം ഈ പരിപാടിയോട് അനുബന്ധിച്ച് നടത്തുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പ്രവാസി സഖാക്കളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഗൾഫ് രാജ്യത്തിലുള്ള പ്രവാസി സഖാക്കൾ, അത് പ്രധാനമായും യു എ ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. മറ്റുള്ള ജി സി സി രാജ്യങ്ങളിലുള്ള കുറേ ആളുകളും കൂടി ഇതിൽ ഷെയർ ഹോൾഡേഴ്സാണ് എന്ന് മാത്രം. ഇത്രയാണ് ഈ സംഘത്തിനെ കുറിച്ചുള്ള ഒരു ആമുഖം. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഈ നടത്തുന്ന ഫംഗ്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ സെക്രട്ടറി നിങ്ങളോട് വിശദീകരിക്കും. നിക്ഷേപം സ്വീകരിക്കുന്നതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിക്ഷേപം സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളവർ സ്വീകരിക്കുന്നുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി രജിസ്ട്രാർ, സാറിൻ്റെ വകുപ്പിലെ ഡെപ്യൂട്ടി രജിസ്ട്രാറാണ് അതിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റു ഈ പരിപാടിയോടനുബന്ധിച്ചിട്ട് വിവിധ കലാപരിപാടികളും അതുപോലെ തന്നെ മാവൂരിലെ മാവൂർ പഞ്ചായത്തിലുള്ള വിവിധ സ്കൂളുകളിൽ നിന്നും മികച്ച പ്രവർത്തനം, കലാകായിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കുട്ടികളെ അനുമോദിക്കുന്ന പരിപാടിയുണ്ട്. ഇതെല്ലാമാണ് നമ്മൾ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്താനിരിക്കുന്ന കാര്യങ്ങൾ. മുഹമ്മദ് റിയാസ്, മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ഫെബ്രുവരി തിങ്കളാഴ്ച 13 വൈകുന്നേരം 6 മണിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എം മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ ഈ സംഘത്തിന്റെ സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം നടത്തുന്നുണ്ട്. അതെ, അതായത് പ്രവാസികളോ അവരുടെ കുടുംബാംഗങ്ങളും പ്രവാസികളെന്ന് പറഞ്ഞാൽ ഷെയർ എടുക്കാൻ വേണ്ടി നമ്മൾ പാസ്പോർട്ടും അതിന്റെ വിസയുടെ മറ്റുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകുമല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ പ്രവാസിയാണോ അല്ലെന്ന് ഐഡന്റിഫൈ. പിന്നെ പ്രവാസികളെ ഓരോ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളായിട്ട് പ്രവർത്തനങ്ങളാണ് ഉദ്ഘാടനത്തിന് ശേഷം തുടങ്ങുന്ന ഈ രീതിയിലുള്ള നിലവിലുള്ളത്. അത് ഓരോ 100,000 2,00,000 പിന്നെ 100,000 മാസത്തിൽ 2,000 തോന്നിട്ടുണ്ട്, 50 മാസം 100,000. പിന്നെ 200,000 4,000 തോതിൽ 50 മാസം തന്നെ. പിന്നെ പുതിയ ഒരു ചിട്ടി നമ്മൾ 100,000 4,000 തോതിൽ തവണ കുറച്ചിട്ട്, അതായത് 25 മാസമല്ലേ, 25 മാസം കൊണ്ട് തീരുന്ന രൂപത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. സൗദി ഒമാൻ എല്ലാ ജി സി സി കൺട്രികളിലുള്ള നമുക്ക് അതിന്റെ ഭാരവാഹികളുണ്ട് ഇപ്പോൾ നിലവിൽ. നമ്മളൊരു ഒരു നമ്മുടെ EMS ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ആംബുലൻസ് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം പ്രവർത്തനം അവിടെ ആരംഭിച്ചത്. അതിനുശേഷം ഏകദേശം ഒരു 4-5 ലക്ഷം ഉറുപ്പയുടെ ജീവകാരുടെ പ്രവർത്തനം ഈ മാവൂർ പെരുവായി പഞ്ചായത്ത്. ഇപ്പോൾ തെങ്ങിലക്കടവ് ഒരു അംഗവൈകല്യം ഒരു എന്താ പേര് ബൈജു, അവനൊരു ഇലക്ട്രോണിക് വീൽ ചെയർ, അതുപോലെ തന്നെ നമ്മുടെ ചെറുകുളത്തൂരുള്ള സൊസൈറ്റിക്കുള്ള വീൽ ചെയർ, അങ്ങനെ ഒരുപാട് ജീവകാരുടെ പ്രവർത്തനങ്ങൾ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്, കുറേ ചികിത്സാ സഹായങ്ങൾ. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നുള്ളതാണ് നമ്മൾ തിരിച്ചു വരുന്നിട്ടുള്ള പ്രവാസികൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ആലോചന എന്നാണ് ഈ സഹകരണ സംഘത്തിൻ്റെ
ഒരു രൂപത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഒരു 3 വർഷത്തോളമായി ഞങ്ങൾ ഇതിന്റെ പിന്നാലെ ഈ ഇതിന്റെ അനുമതിക്കും മറ്റുമായി തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ ഈ ബിൽഡിങ്ങും ഈ ഉദ്ഘാടനവും നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. തിരിച്ചു വരുന്ന പ്രവാസികളെ എങ്ങനെ പുനരധിവസിക്കാം എന്നുള്ള അതിൻ്റെ ഒരു ചിന്തയിൽ നിന്നാണ് ഈ സംഘം നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തുടർന്നുകൊണ്ടുള്ള ഇതിൻ്റെ ഉൽപാദനക്ഷമതമായ എന്തെങ്കിലും ഇൻഡസ്ട്രികളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സഹകരണം എല്ലാവരും സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഉദ്ഘാടന പരിപാടിയിലേക്കും മുഴുവൻ പ്രവാസികളെയും സുഹൃത്തുക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ തന്നെ ഈ ബാങ്കുമായി സഹകരിക്കുവാനും ഉദ്ഘാടന പരിപാടിയിൽ സഹകരിക്കാനും വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ സംഘത്തിന്റെ കെയർ ഓഫിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെറുതായി ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റേത് ആൾക്ക് പേഴ്സണൽ ആയിട്ട് ലോൺ കൊടുത്ത് അയാളെ കൊണ്ട് ചെയ്യുകയാണ്. അതാണ് അതിന്റെ എല്ലാം നിയമങ്ങൾ പിന്നെ നേരത്തെ പറയണ്ടല്ലോ ലോണിപ്പം നമ്മൾ അതിനെ ലിമിറ്റ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അതിൻ്റെ ലിമിറ്റേഷൻ വരുള്ളൂ. ഇപ്പം ചുരുക്കത്തിൽ 100,000 അല്ലെങ്കിൽ പരമാവധി 2,00,000 അതിന് മുകളിലില്ല. സൊസൈറ്റിയുടെ അംഗീകാര പ്രകാരം അതായത് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകാര പ്രകാരം ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. പല സൊസൈറ്റികളും തന്നെ ഈ ലോൺ ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് കോടികൾ കിട്ടാനിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ പ്രവാസികളോ അവരുടെ കുടുംബാംഗങ്ങളോ 4 സ്ത്രീകൾ ഉൾപ്പെടെ 11 പേര് ഇതിൻ്റെ ഡയറക്ടർ ബോർഡായിട്ടും മെമ്പർമാരായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും ഇന്ന് പങ്കെടുത്തിട്ടില്ല. എന്നിരുന്നാലും ഇതിൻ്റെ അംഗസംഖ്യ അതാണ്. അത് ഇതേപോലെ മറ്റുള്ള സഹകരണ സംഘങ്ങളെപ്പോലെ തന്നെ അല്ല മോയിൻകോളിക്കലായിരുന്നു. ഇപ്പോൾ അതിനകത്ത് ഇപ്പോഴത്തെ ആള് സത്യം ആ ചിട്ടിയിൽ ചേരുന്ന ആള് ഷെയർ ഹോൾഡറായിരുന്നു. അതാണ് ഈ ലോണൊക്കെ ഇപ്പോൾ പ്രവാസികൾ മാത്രമേ കൊടുക്കുള്ളൂ ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്.